ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ഡിസൈൻ കാണിക്കാനാണ് കേട്ടോ. ഇതൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഒരു ഡിസൈൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത് ഈ ഒരു വൈറ്റ് പീസിലാണ്. അതിൻ്റെ ലൈനിങ് ആണ് ഇത്. നമ്മൾ അര മീറ്റർ വെച്ചിട്ടാണ് മേടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇത് സ്കേർട്ട് പോർഷൻ ആണ്. സ്കേർട്ട് പോർഷനിലെ നല്ല പീസ്. ഇത് ലൈനിങ് ഇത് 1.5 മീറ്റർ വെച്ച് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ യോക്കിന്റെ അവിടെ നമ്മൾ ഒരു ക്രോഷ്യോ ലെയ്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിന്റെ ഫ്രോക്കിന്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു മോഡലിലാണ്. കണ്ടോ, സ്ലീവ്ലെസ് മോഡലാണ്. യോക്കിലാണ് നമ്മുടെ വൈറ്റ് പീസ് വരുന്നത്. സ്ട്രൈപ്സ് ഉള്ള പീസ് വരുന്നത് സ്കേർട്ട് പോർഷനിൽ. ഇവിടെ ഒരു ബാൻഡ്, വൈറ്റ് ബാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോയും. നമ്മൾ ആദ്യമേ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിൽ നമ്മൾ ആദ്യം മെഷർമെന്റ് എടുക്കുകയാണ്. നമുക്ക് യോക്കിന്റെ ലെങ്ത് വേണ്ടത് 1.5 ആണ്. 1.5 + 1 ഇഞ്ച് 11.5 ഇഞ്ച് ലെങ്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, ഷോൾഡർ നമുക്ക് എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഷോൾഡർ 5, കൈക്കുഴി 4.5 ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ സ്ക്വയർ പോലെ വരയ്ക്കുന്നു. കൈക്കുഴി നമ്മൾ വരയ്ക്കുകയാണ്. സ്ക്വയർ പോലെ വരച്ചിട്ട് 1 ഇഞ്ച് എടുത്ത് 2 മാർക്ക് ചെയ്ത് നമ്മളിനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റിന്റെ സൈസ് വരുന്നത് 6.25 ആണ്. നമുക്ക് ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് 24 ആണ്. 24 അത് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു 1/4 എക്സ്ട്രാ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് 6.25 വരുന്നത്. ഓക്കെ, വെയ്സ്റ്റിന്റെ വണ്ണം വരുന്നത് 5.75 ആണ്. 5 3/4 ഇവിടുത്തെ വണ്ണം വരുന്നത് 22 ഇഞ്ചാണ്. അത് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/4 ഇഞ്ച് 1/4. ഓക്കെ, ഇവിടെ രണ്ടിടത്തും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. 1.5 ഇഞ്ചൊക്കെ ഞാൻ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട്. അവർക്കൊന്ന് ലൂസാക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ. ഇത്തിരി തുണി അവിടെ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേസ്റ്റിന്റെ വണ്ണം വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഫുൾ ലെങ്ത് എടുത്തത് 11.5 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് ഒരു 1/2 ഇഞ്ച് കയറ്റി നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 11 ഇഞ്ചിലേക്ക് ഇത് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇതൊരു സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ യോക്ക് പോർഷനായി. ഫ്രണ്ട് പോർഷൻ അതിന്റെ കൈക്കുഴി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടണുണ്ട്. ചെറുതായിട്ട് മതി കേട്ടോ, കാരണം ഇത് സ്ലീവ്ലെസ് മോഡലാണ്. അപ്പൊ അതുകൊണ്ട് അത്ര കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നെക്കിന്റെ ഇറക്കം വേണ്ടത്. ഫ്രണ്ട് നെക്ക് വരുന്നത് 3 ഇഞ്ച് ഇറക്കമാണ്. അപ്പം 3 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. ഇവിടെ നമുക്ക് അടിച്ചു മറിക്കാൻ 1/4 ഇഞ്ച് വേണം. അപ്പൊ നമ്മൾ 3/4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോ അടിച്ചു മറിച്ച് വരുമ്പോ 2.75 ഇഞ്ചിലേക്ക് വരും. ഓക്കെ, ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 2 വരും. അതിൽ നിന്ന് ഇവിടെ 1/4 ഇഞ്ച് പോവും. അപ്പൊ 1.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. ഷോൾഡറിന്റെ അവിടെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. 1/2 ഇഞ്ച് വേണ്ട, 1/4 ഇഞ്ച് മതിയാവും.
ഓക്കേ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിന്റെ അളവിൽ കട്ട് ചെയ്യാട്ട ആദ്യമേ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് നമ്മൾ കൈക്കുഴിയും കഴുത്തും ഒക്കെ സെപ്പറേറ്റ് ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യുക ഇപ്പോ നമ്മൾ ടോട്ടലി ബാക്കും ഫ്രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് ബാക്ക് പീസിന്റെ അളവിൽ കട്ട് ചെയ്യുക ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഇത് കൈക്കുഴിയും കഴുത്തും ഇറക്കി വെട്ടുക പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യുക ഇതിപ്പോ ഒറ്റ ലെയറിൽ ഫോൾഡിംഗ് ആണ് ഇട്ടേക്കുന്നത് നമ്മൾ എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക അടുത്ത സൈഡിൽ നിന്ന് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക ഓക്കെ സ്കേർട്ട് പോർഷനിലെ ലൈനിങ് നമ്മൾ ഇപ്പൊ വെട്ടിയെടുക്കുന്നത് നമുക്ക് സ്കേർട്ട് പോർഷന്റെ ലെങ്ത് വേണ്ടത് 18.5 അപ്പൊ 18.5 നിന്ന് ഇത്തിരി അടിയിൽ കയറി നിന്നാലേ ലൈനിങ് കാണാത്ത വിധത്തിലാവുള്ളൂ അപ്പൊ നമുക്ക് 18.5 ഞാനിപ്പോ എടുക്കുന്നത് 18.5 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മടക്കി അടിക്കാൻ ഇവിടെ 1 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചും പോകും അപ്പോ 1.5 ഇഞ്ച് 18.5 കുറയും ബാക്കി നമുക്ക് സ്കേർട്ടിന് കിട്ടുക 17 ഇഞ്ചാണ് ലൈനിങ് വരിക ഓക്കെ ആ ഒരു രീതിയിൽ ഇവിടെ ഫോൾഡിങ്ങോടുകൂടിയാണ് ഞാൻ മടക്കി ഇട്ടേക്കുന്നത് എന്നിട്ട് ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കും ഫുൾ വിഡ്ത്തില് തുണിയുടെ വിഡ്ത്തില് അങ്ങോട്ട് ഫ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോ ഞാൻ ഈ ഒരു ലെങ്തില് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഫുള്ളോടെ ഒരു ഫ്രണ്ട് പോർഷനും ഒരെണ്ണം ബാക്ക് പോർഷനും സ്കേർട്ട് പോർഷനും നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് 18.5 ആണ് ഇവിടെ തേരുവശായോണ്ട് ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി അതുകൊണ്ട് 1/2 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ചും ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മളിപ്പോ 20 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് ഓക്കെ വിഡ്ത്ത് തുണിയുടെ ഫുൾ വിഡ്ത്തിൽ എടുത്തിട്ടുണ്ട് 2 പീസായിട്ട് തന്നെ ഓക്കെ ഫ്രോക്കിന്റെ ബാക്ക് പീസിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത് സിബ് വെച്ചിട്ടാണ് കൺസീൽഡ് സിബ് ആണ് വെക്കുന്നത് ഓക്കെ പീസിന്റെ അവിടെ വെക്കാനുള്ള ബാൻഡാണ് നമ്മളിപ്പോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിപ്പോ ഞാൻ ഫോൾഡിങ്ങോടുകൂടി 2.5 ഇഞ്ചിൽ 2.5 ഇഞ്ച് വിഡ്ത്തില് ഒരു പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മളിപ്പോ കട്ട് ചെയ്തെടുക്കുകയാണ് ഫോൾഡിങ് വേണം കേട്ടോ ഫോൾഡിങ്ങോടുകൂടി ഓക്കെ ഇതിപ്പോ നീളം ഞാൻ തുണിയുടെ ഫുൾ വിഡ്ത്തിലാണ് വെട്ടിയെടുത്തത് നമുക്ക് വേണ്ടത് വേസ്റ്റിന്റെ വണ്ണം വരുന്നത് 5.75 ആണ് അപ്പോ ഒരു 8 ഇഞ്ച് വരത്തക്ക രീതിയിൽ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ 5.75 കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഉണ്ട് അപ്പൊ 8 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങനൊരു ബാൻഡും കൂടി റെഡിയാക്കിയെടുക്കാം ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ വയ്ക്കാനുള്ള ആ ലെയ്സുകളും സെന്ററിലെ ആ ഒരു പീസും നമ്മൾ ആദ്യമേ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പീസ് നമ്മൾ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള പീസാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ 2 സൈഡും മടക്കി കൊടുത്ത് 3/4 ഇഞ്ച് വീതിയിലുള്ള ഒരു പടി പോലെ കറക്റ്റ് സെന്ററിൽ വെച്ചു കൊടുക്കുകയാണ് 2 സൈഡും മടക്കി ഓക്കെ ഇതുപോലെ താഴെ വരെ നമ്മൾ വെച്ചു കൊടുക്കും എന്നിട്ട് 2 സൈഡും അടിക്കുകയാണ് ഇപ്പൊ നമ്മള് പടി പോലെ സെന്റർ പീസ് വെച്ചു കൊടുത്തു ഇനി നമ്മള് എന്റെ 2 സൈഡിലായിട്ട് ഈ ഒരു ലെയ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് ലെയ്സ് ആദ്യം 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പുറത്ത് ഒരു ലെയർ വെക്കുക അത് കഴിഞ്ഞ് അടുത്ത ഒരു ലെയർ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇപ്പുറത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡിലും 2 ലെയർ ലെയ്സ് വെച്ച് കൊടുക്കുക ഓക്കെ ഇപ്പൊ നമ്മള് 2 സൈഡിലും 2 ലെയർ വെച്ച്
ലേസ് വെച്ച് കൊടുത്തു ഇനി നമ്മൾ ലൈനിംഗ് ആയിട്ട് വെച്ചിട്ട് കഴുത്തും സ്ലീവിന്റെ സൈഡും കഴുത്തിന്റെ സൈഡും നല്ല ലൈനിംഗ് വെച്ച് അടിച്ചിട്ട് മറച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കേ സ്ലീവിന്റെ ഈ ഒരു പോർഷനും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നെക്ക് സ്ലീവും അടിച്ചു മറച്ച് ഇട്ടു ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും നെക്കും സ്ലീവും അടിച്ചു മറിക്കണം ബാക്ക് പീസ് ഇപ്പോ നമ്മൾ കഴുത്തും സ്ലീവും റെഡി ആക്കി എടുത്തു ഇനി നമ്മൾ ബാക്ക് പീസിൽ സിബ് വെക്കാനായിട്ട് കറക്റ്റ് സെന്റർ എടുത്ത് സെന്ററിന്റെ ഈ ഫോൾഡിങ് കട്ട് ചെയ്ത് മാറ്റാണ് എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കുന്നത് കൺസീൽഡ് സിബാണ് വെക്കണത് ഫ്രണ്ട് പീസിന്റെ അടിവശത്ത് നമ്മൾ ഒരു ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ 2.5 ഇഞ്ചിന്റെ ബാൻഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിരുന്നു ആ ഒരു പീസിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും അടിവശം ആദ്യം ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മോൾവശത്തുകൂടി കൊടുത്തിട്ട് നമ്മൾ മോൾവശത്ത് ഇങ്ങനെ അറ്റത്ത് വരെ ചേർത്തല്ല ഇതിന്റെ പകുതിയിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്ത് അടിയിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വെക്കുകയാണ് ബാൻഡ് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് പീസ് നമ്മൾ സെന്റർ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്ത് സിബിനുള്ള പോലെ എന്നിട്ട് അത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് വെച്ചു കൊടുത്ത് ഷോൾഡറുകൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഷേപ്പും ചെയ്യുക എന്നിട്ടാണ് നമ്മൾ ഇനി സ്കേർട്ട് പോർഷൻ റെഡിയാക്കി ഇതിൽ റൗണ്ട് ആയിട്ടാണ് പിടിപ്പിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു ഷേപ്പും ചെയ്തു ഓക്കെ അപ്പൊ യോക്കിന്റെ പോർഷന്റെ പണി ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ സ്കേർട്ട് പോർഷനാണ് റെഡിയാക്കാൻ പോകുന്നത് സ്കേർട്ട് പോർഷനിലെ ലൈനിങ് നമ്മൾ ആദ്യമേ തന്നെ അടിവശം 1 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ടിട്ടിട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇപ്പൊ നമ്മൾ ലൈനിങ്ങിന് ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തു നമ്മുടെ വേസ്റ്റിന്റെ വണ്ണത്തിനനുസരിച്ചാണ് ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തിരിക്കുന്നത് സ്കേർട്ട് പോർഷന്റെ നല്ല പീസ് നമ്മൾ അടിവശം 1 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇപ്പൊ ലൈനിങ്ങിന് ഇട്ട പോലെ തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോ സ്കേർട്ട് പോർഷന്റെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് നൂല് വലിച്ചിട്ടാണ് നൂല് വലിക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഉള്ള ഫ്രോക്കിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതുപോലെയാണ് നമ്മളിപ്പോൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കറക്റ്റ് സെന്റർ ബാക്കിൽ ഇവിടെ ഓപ്പണിംഗ് വരത്തക്ക രീതിയിൽ സിബിനുള്ള ഓപ്പണിംഗ് വരത്തക്ക രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് അത് ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു കട്ടിങ് ഓക്കെ ഇവിടെയാണ് സിബ് വരുന്നത് ഇനി നമ്മൾ ലൈനിങ് ഉള്ളിലേക്ക് വെച്ച് ഇത് അടിക്കുകയാണ് ഇപ്പൊ നമ്മൾ ലൈനിങ് കൂടി ഉള്ളിലേക്ക് വെച്ച് ഇതിന്റെ വേസ്റ്റിന്റെ പോർഷനിൽ ജോയിൻ ചെയ്ത് വെച്ചു ഇത് നമ്മൾ ബാക്ക് സിബിന്റെ പോർഷനാണ് അതും ആ വശവും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റാണ് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത് ഈ ഒരു ജോയിൻ ചെയ്തേക്കുന്ന ഈ ഒരു പോർഷൻ അഴിച്ചിട്ട് നമ്മൾ ഇത് റൗണ്ടായിട്ട് പിടിപ്പിക്കുകയാണ് ഓക്കെ നമ്മൾ യോക്ക് പോർഷൻ സ്കേർട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മളെ സിബിന്റെ പോർഷനാണ് ഇവിടെ നമ്മൾ കൺസീൽഡ് സിബാണ് വെച്ചു കൊടുക്കുന്നത് ഓക്കെ അത് കൺസീൽഡ് സിബ് വെക്കുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് കാണിച്ചു തരാം ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം ഓക്കെ ഇതായപ്പോ നമ്മൾ സിബിന്റെ വെച്ചു കഴിഞ്ഞു സിബിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രോക്കിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഹെം ചെയ്ത് റെഡിയാക്കുക ഇവിടെ ഒരു ബോയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് ഓക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം ഇതായപ്പോ നമ്മുടെ ഫ്രോക്കിന്റെ പണി കഴിഞ്ഞു നമ്മളൊരു ബോയും റിബണും വെച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു